സിവിൽ സർവീസ് മേഖലയിലെ ഇടതു സംഘടനകളിലൊന്നായ ജോയിന്റ് കൌൺസിലിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് മുഖത്ത് പൊതുസമ്മേളനത്തോടെ തുടക്കം കുറിച്ചു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഇപ്റ്റ ദേശീയ വൈസ് പ്രസിഡന്റ് ടി വി ഭാരൻ ഉദ്ഘാടിച്ചു. കേരളത്തിലെ സിവിൽ സർവീസ് രംഗത്തെ ശക്തമായ സാന്നിധ്യമായ ജോയിന്റ് കൌൺസിലിന്റെ രണ്ട് ദിവസം നീളുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിനാണ് മുക്കം എസ് കെ പാർക്കിൽ നടന്ന പൊതുസമ്മേളനത്തോടെ തുടക്കമായത്. സർവീസ് മേഖലയിലെ വിവിധ വിഷയങ്ങളും ജീവനക്കാരുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന സമ്മേളനം എസ് കെ പാർക്കിലെ എം എൻ വി ജി അടിയോടി നഗറിൽ ഇപ്റ്റ ദേശീയ വൈസ് പ്രസിഡന്റ് ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മകമായ സാമ്പത്തിക നയങ്ങൾ സിവിൽ സർവീസ് മേഖലയിലും സാധാരണക്കാരുടെ ജീവിത മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളോട് സാധാരണക്കാരോട് പ്രതികരിക്കുവാനുള്ള അവസരം നാം പ്രയോജനപ്പെടുത്തുന്നത് ഇതുപോലെ സാംസ്കാരികമായിട്ടുള്ള മനസ്സുകൾ ഔന്നത്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിലൂടെ ഇതിനൊരു വലിയ പാരമ്പര്യവും പൈതൃകവും. സ്വാസംഘം ചെയർമാൻ കെ ഷാജികുമാർ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരനും കവിയുമായ എം എം സജീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കെ മോഹനം മാസ്റ്റർ, കെ ജി ഒ എഫ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ എം ജറീഷ്, ബി ബി ബിനീഷ്, ടി എം സജീന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. നാളെ കരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.